നവ്യ സങ്കീർത്തനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആധാരവചനം 126 സങ്കീർത്തനം 1:2 വാക്യങ്ങൾ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ചിരി വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ചിരി മനുഷ്യന് ഇഷ്ടപ്പെടുന്നതാണ്, മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. ദൈവവും ചിരിക്കുന്ന ദൈവമെന്ന് വിശുദ്ധ ബൈബിളിലെ നാം പല പ്രാവശ്യം കാണുന്നു. പലതരത്തിലുള്ള ചിരികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് പരിചയമുള്ള വ്യക്തികളെ കാണുമ്പോൾ, ഇഷ്ടമുള്ള സാധനങ്ങൾ കാണുമ്പോൾ, നല്ല കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലും മുഖത്തും വിടരുന്ന ചിരി പുഞ്ചിരിയാണ്. നാം പുഞ്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ എല്ലാ അസ്ഥികളും ഉണർവും ഉന്മേഷവും പ്രാപിക്കുകയാണ്. അതുകൊണ്ട് ചിരി മനുഷ്യൻ പൊതുവേ ഇഷ്ടപ്പെടുന്നു. ചിരിക്കുന്നവർക്കും സന്തോഷം, ചിരി കാണുന്നവർക്കും സന്തോഷം. രണ്ടാമത്തെ തരത്തിലുള്ള ഒരു ചിരി സംതൃപ്തിയുടെ ചിരിയാണ്. നല്ല കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുമ്പോൾ, പരീക്ഷകളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ വിജയമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലും മുഖത്തും വിടരുന്ന ചിരി, സ്മൈൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുടെ ചിരി എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ ചിരി സാധാരണ ചിരിയാണ്. തമാശകൾ കേൾക്കുമ്പോൾ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നാം ചിരിക്കുന്ന ചിരി, ലാഫിങ്, സാധാരണ ചിരി. മറ്റൊരു തരത്തിലുള്ള ചിരി കളിയാക്കിയുള്ള ചിരിയാണ്. മറ്റുള്ളവർക്ക് പരാജയങ്ങൾ പറ്റുമ്പോൾ, അബദ്ധങ്ങൾ പറ്റുമ്പോൾ, വീഴുമ്പോൾ, രസകരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നാം മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കാറുണ്ട്, പരിഹാസ ചിരി. ചിലപ്പോൾ ചിലർ അട്ടഹസിക്കാറുണ്ട്. അത് വെല്ലുവിളിച്ചോ അഹങ്കാരം കൊണ്ടോ ഒക്കെ വളരെ ശബ്ദത്തിൽ ചിരിക്കുന്ന ചിരിയാണ് അട്ടഹാസങ്ങൾ. എന്നാൽ വിശുദ്ധ ബൈബിളിലെ ഒരു ദൈവപൈതനോടുള്ള ബന്ധത്തിൽ കാണുന്ന ചില ചിരികളുണ്ട്. രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവർക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ വകയുണ്ട്. മറ്റൊന്നും ജീവിതത്തിലില്ലെങ്കിലും ബാങ്ക് ബാലൻസോ ഒത്തിരി വസ്ത്രങ്ങളോ ഒത്തിരി സമ്പത്തോ ഒന്നുമില്ലെങ്കിലും രക്ഷ പ്രാപിച്ചതിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് വലിയ സന്തോഷമുണ്ട്. അതനുഭവിക്കുന്നവരുടെ മുഖത്തും മനസ്സിലുമൊക്കെ നിറഞ്ഞ സന്തോഷ നിമിത്തം ചിരി വിടരാറുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ സന്തോഷിപ്പീൻ എന്ന് ഒക്കെ നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയ രക്ഷ നിമിത്തം മറ്റൊന്നും നമുക്കില്ലെങ്കിലും, മറ്റൊന്നും പുകഴുവാനില്ലെങ്കിലും, ആ രക്ഷ, ആ രക്ഷയുടെ നിറവ്, രക്ഷ പകരുന്ന അനുഗ്രഹ നിമിത്തം നമുക്കുണ്ടാകുന്ന സന്തോഷവും അതിൽ കൂടെ പുറപ്പെടുന്ന ചിരിയും അതെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിരിയാണ്, ജോയ് ഓഫ് സാൽവേഷൻ. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ശൂന്യതയുടെ നടുവിൽ അത്ഭുതം ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ ചിരിപ്പിക്കാറുണ്ട്. അതിലെ ഒരു ഉദാഹരണമാണ് ഇവിടെ വായിച്ചത്. ബാബേൽ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ ഒരിക്കലും ചിന്തിച്ചില്ല മടങ്ങിപ്പോകുമെന്ന്, തിരിച്ചു വരുമെന്ന്. എന്നാൽ ആ അസാധ്യമായ കാര്യം, സ്വപ്നം കാണുന്നതിലും അപ്പുറമുണ്ടായിരുന്ന കാര്യം ദൈവം അവർക്ക് നടത്തിക്കൊടുത്തപ്പോൾ അവരുടെ വായിൽ ചിരിയും ആർപ്പും നിറഞ്ഞു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്നവർ പറഞ്ഞു. ജാതികളും പറയുവാൻ തുടങ്ങി. വിജാതീരും പറഞ്ഞു, യഹോവയുടെ ജനത്തിനു വേണ്ടി യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ദൈവം സാധ്യമാക്കിക്കൊണ്ട് ദൈവം നമുക്ക് ചിരി വരുത്തും. മറ്റൊരു നല്ല ഉദാഹരണം, വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം. ദൈവം വിളിച്ചപ്പോൾ തന്നെ വാഗ്ദത്തം ചെയ്തിരുന്നു, ഞാൻ നിനക്ക് സ്വന്തമായി തലമുറയെ നൽകും, സന്തതിയെ നൽകും, നിന്റെ സന്തതി നിമിത്തം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടും തലമുറകൾ ലഭിച്ചില്ല. ഒടുവിൽ 99 വയസ്സായപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന്, അടുത്ത ആണ്ട് ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് മകൻ ജനിക്കും, നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. ഈ വാക്തത്വം കേട്ടപ്പോൾ, ദൂത് കേട്ടപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. വൃദ്ധനായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമാണ്. ഇങ്ങനെ അസാധ്യതകൾ ഓർത്ത്, ആ അസാധ്യതകളുടെ നടുവിലെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഓർത്ത് അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. സാറ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്നും ചിരിച്ചു. ദൈവം ഒരു ദൂതൂടെ പറഞ്ഞു, നിങ്ങൾക്ക് മകൻ ജനിക്കുമ്പോൾ ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം.
പ്രിയമുള്ളവരെ, ആ ശൂന്യതയുള്ള കുടുംബത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. ദൈവത്തിൻ്റെ വാക്തത്വം ദൈവം നിവർത്തിച്ചു. ദൈവം അവരുടെ കരച്ചിലിനെ, ശൂന്യതയെ, വിലാപത്തെ ദൈവം മാറ്റി. അടുത്ത ആണ്ട് കൃത്യം ആ സമയമായപ്പോൾ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി ആ ഭവനത്തിൽ വെളിപ്പെട്ടു. അവർക്ക് തലമുറ ജനിച്ചു. ദൈവം പറഞ്ഞതുപോലെ ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന് പേരിട്ടു. നമ്മുടെ ശൂന്യതയുടെ നടുവിൽ നമ്മളെ കണ്ണുനീരിലേക്ക് നയിക്കുന്ന, കരച്ചിലേക്ക് നയിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ശൂന്യത മാറ്റുവാൻ, കരച്ചിലിനുള്ള ഹേതു മാറ്റുവാൻ ദൈവശക്തിയുള്ള ദൈവമാ. അവൻ നിൻ്റെ വിലാപത്തെ നിനക്ക് നൃത്തമാക്കി തീർക്കും. വിശ്വസിക്കുന്നെങ്കിൽ വചനത്തോടൊപ്പം വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിലെ, നിൻ്റെ കുടുംബത്തിലെ, നിൻ്റെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തി. കരച്ചിലിനെ ദൈവം മാറ്റും, വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കും. ആ ദൈവത്തിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ അസാധ്യതയുടെ നടുവിൽ വ്യാപരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ചിരി സന്തോഷമായിത്തീരും. കരച്ചിൽ മാറി, വിലാപം മാറി, നൃത്തത്തിന് കാരണം നമുക്കുണ്ടാകും. ദൈവം ചിരിക്കുന്ന ദൈവമാണ്. രണ്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം ചിരിക്കുന്നു. ദൈവത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിരോധമായി, യേശുവിന് വിരോധമായി, യേശു നൽകുന്ന രക്ഷണീയ പ്രവൃത്തികൾക്കൊക്കെ വിരോധമായി ഭൂമിയിലെ അധികാരികളും സുവിശേഷത്തിന് വിരോധം ഉള്ളവരൊക്കെ അനേക പ്രതിസന്ധികൾ ഉളവാക്കുമ്പോൾ ആ മൂഢത കണ്ട് സ്വർഗത്തിലെ ദൈവം ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം ചിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ അവൻ നമുക്ക് ചിരി നൽകുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിലാരെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ, ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ, തോരാത്ത കണ്ണുനീരിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിലായിരിക്കുന്നുവോ, ഇന്ന് ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങൾക്കായിട്ടുണ്ട്. നിങ്ങളുടെ ചിരിയുടെ അനുഭവത്തെ വർദ്ധിപ്പിക്കുവാനും കണ്ണുനീരിനെ മാറ്റി ചിരിയെ നൽകിത്തരുവാനും ദൈവശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവം പകരും. ശലോമോൻ പറയുന്നൊരു വാക്യമുണ്ട് സദൃശ്യവാക്യത്തിൽ, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകും. നമ്മളെ സംബന്ധിച്ച് രക്ഷയുടെ സന്തോഷത്തിൽ ഉള്ള ചിരി എന്ന് പറയുമ്പോൾ മരണാനന്തര ജീവിതം, നിത്യത, സ്വർഗത്തിലെ സന്തോഷങ്ങൾ, അതോർത്താലും നമുക്ക് ചിരിക്കുവാൻ വകയുണ്ട്. പലരും ഭാവികാലം ഓർത്ത് നെടുവർപ്പെടുമ്പോൾ, കാര്യങ്ങൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഭാവി അവർക്ക് ബുദ്ധിമുട്ടല്ല, ക്ലേശകരമല്ല. ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ നന്മ സകലത്തിന്മേലും ദൈവം പകരുന്നതുകൊണ്ടും അവർക്ക് അത്ഭുതങ്ങളെ അനുഭവിക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ഭാവി ഓർത്ത് നമുക്ക് പുഞ്ചിരിക്കുവാൻ വകയുണ്ട്. അല്ല, നമ്മുടെ മരണാനന്തര ജീവിതം, നാം സ്വർഗത്തിൽ എത്തും യേശുക്രിസ്തു നൽകിയ രക്ഷ നിമിത്തം, അതോർത്താലും നമുക്ക് ചിരിക്കുവാൻ വകയുണ്ട്. അല്ല, നമ്മുടെ മരണത്തിന് മുമ്പ് യേശുക്രിസ്തു മടങ്ങി വന്നാൽ പുതിയ ശരീരത്തോടെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നാം സ്വർഗസ്ഥലങ്ങളിലേക്ക് എടുക്കപ്പെടും. അതോർത്താലും നമുക്ക് ചിരിക്കുവാൻ ധാരാളം വകയുണ്ട്. അതുകൊണ്ട് ആ വചനം വളരെ അർത്ഥവത്താണ്. അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നു. ഇങ്ങനെ ആത്മീയ ചിരികൾക്കുടമയായി മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അനേകർ ജീവിതത്തെ കണ്ണുനീരിൽ മാത്രം കഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനം ഇന്ന് പകലിൽ ഒരു ദൂതായി പറയുകയാണ്, വിശ്വസിക്കുക, അവൻ നിൻ്റെ കരച്ചിലിനെ മാറ്റും, വായിൽ ചിരി നൽകിത്തരും, അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും, വൻകാര്യങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും, വൻകാര്യങ്ങൾ നിൻ്റെ ഭാവിക്ക് വേണ്ടി ചെയ്യും, വൻകാര്യങ്ങൾ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും, വൻകാര്യങ്ങൾ നിൻ്റെ തകർച്ചയിൽ ദൈവം ചെയ്യും. ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചിരുന്ന പ്രവാസികളായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ സ്വന്തം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവരിൽ കൂടെ ശുദ്ധീകരണം വരുത്തി വീണ്ടും യെരുശലേം ദൈവാലയം പണിത്, യെരുശലേമിൻ്റെ മതിലുകളെ പണിത്, ദൈവം ആ അസാധ്യത്തെ സാധ്യമാക്കിയതുപോലെ അബ്രഹാമിൻ്റെയും സാറയുടെയും കുടുംബത്തിലെ ശൂന്യത മാറ്റി തലമുറയെ കൊടുത്ത് ദൈവം അവർക്ക് ചിരി ഉളവാക്കിയതുപോലെ, കരച്ചിലിൻ്റെ കാരണമായിരിക്കുന്ന, വിലാപത്തിന് കാരണമായിരിക്കുന്ന വസ്തുതകളെ, ശൂന്യതകളെ, അസാധ്യങ്ങളെ മാറ്റി ഇതാ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിരി പകരുന്നു. അതനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയിരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക.
ഞാൻ ഒരു നിമിഷം നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഇവരെ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിലെ കരച്ചിലിനെ കാരണമായി നേരിടുന്ന അനവധി പ്രതിസന്ധികളുടെ നടുവിലെ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. വിലാപങ്ങൾ മാറട്ടെ, കരച്ചിലുകൾ മാറട്ടെ. ജീവിതത്തിൽ നൃത്തം ചെയ്യുന്ന, ആത്മീയമായി സന്തോഷിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, രക്ഷയുടെ സന്തോഷം, അസാധ്യങ്ങൾ സാധ്യമായിത്തീരുന്ന അനുഭവങ്ങൾ ഒക്കെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്ത്യൻ ലൈവ്, www.christianlive.in. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.